ബോംബെ ഭദ്രാസനങ്ങളുടെ അധിപനായിരുന്ന കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ തേസിലോസ് മെത്രാപ്പൊലീത്തായുടെ 23-ാമത് ഓർമ്മ പെരുന്നാൾ അദ്ദേഹത്തെ അന്ത്യവിശ്രമം കൊണ്ട് 4 സെമിനാരിയിൽ വെച്ച് സെപ്റ്റംബർ 27-28 തീയതികളിലായിട്ട് ആചരിക്കുകയാണ്. മലങ്കര സഭയെ ആഗോളതലത്തിൽ അറിയപ്പെടുന്നതിന് കാരണമായി തീർന്നതായ ഒരു പുണ്യപിതാവാണ് അഭിവന്യ തേബുലസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറന്നുകൂടാൻ സാധിക്കാത്ത വിധത്തിൽ അത്രമാത്രം ശ്രദ്ധേയമായിട്ടുള്ളതായ പ്രവർത്തനമാണ്. കുലീനമായ കുടുംബത്തിൽ ജനിച്ച് ഉന്നതമായ വിദ്യാഭ്യാസം വിദേശ സർവകലാശാലകളെല്ലാം നേടി അദ്ദേഹം അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിട്ട് 1967 ചുമതലയേൽക്കുന്ന സമയത്ത് വളരെ വിസ്തൃതമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. പിന്നീട് കക്ഷിവഴക്കങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ചതായ ഒരു പിതാവാണ് അഭിവന്യ തേബുലസ് തിരുമേനി. മലങ്കര സഭയിലെ പരിശുദ്ധന്മാരായ പിതാക്കന്മാരിൽ നിന്ന് തന്നെ അദ്ദേഹം പൗരോഹിത്യത്തിൻ്റെ വിവിധമായ പദവികൾ സ്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ചെമ്മാശപ്പട്ടം പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയിൽ നിന്നും, അതുപോലെ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയിൽ നിന്നും, വൈദിക പട്ടം പരിശുദ്ധ ബസേലിയസ് ഗീവർഗി സ്ഥിതി കാതോലിക്ക ബാബായിൽ നിന്നും അദ്ദേഹം സ്വീകരിച്ചു. മലങ്കര സഭയുടെ എക്യുമെനിക്കൽ രംഗങ്ങളിൽ, പ്രത്യേകിച്ച് WCC എല്ലാം പ്രവർത്തനത്തിലും സ്ഥാപനത്തിലും എല്ലാം മുഖ്യമായ പങ്ക് വഹിച്ചതായ ഒരു തിരുമേനിയാണ് അഭിവന്യ തേബുലസ് തിരുമേനി. അദ്ദേഹം ഈ കൊച്ചു സഭയെ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന വിധത്തിൽ ഉന്നതമായ സംഭാവനകൾ നൽകുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനും അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക മുഖാന്തരമായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ മലങ്കര സഭയുടെ അംബാസിഡർ എന്നാണ് അഭിനയ തേബുലസ് തിരുമേനി അറിയപ്പെടുന്നത്. ഈ ഭദ്രാസന ചുമതലയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ബോംബെ ഭദ്രാസനം, പുതിയതായി രൂപീകൃതമായ ബോംബെ ഭദ്രാസനത്തിൻ്റെയും ചുമതല അദ്ദേഹത്തിന് ലഭിച്ചു. ആ ഭദ്രാസനത്തെയും ഇന്ന് കാണുന്ന വിധത്തിൽ അത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു. ജീവകാരുണ്യ രംഗങ്ങളിലും മറ്റെല്ലാ രംഗങ്ങളിലും വളരെയധികം സംഭാവന നൽകിയതായ ഒരു പിതാവാണ് അഭിനയ തേബുലസ് തിരുമേനി. അനേകം വൈദികരെ വിദേശ രാജ്യങ്ങളിൽ വിട്ട് ഉന്നതമായ വിദ്യാഭ്യാസം നൽകി അവരുടെ സേവനങ്ങളെല്ലാം സഭയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാനായിട്ട് അഭിവന്യ തേബുലസ് തിരുമേനി കൊണ്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടും അതുപോലെ ഉള്ളതായ പക്വമായ ഒരു പെരുമാറ്റത്തിൻ്റെയും ഒരു സ്വഭാവ വൈശിഷ്ട്യത്തിനും ഉടമയാണ് അഭിവന്യ തേബുലസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ കഴിവുകളും പ്രവർത്തനങ്ങളും എല്ലാം സ്വന്തം പേരിലും പ്രശസ്തിക്കും വേണ്ടിയല്ല, മറിച്ച് സഭയ്ക്ക് വേണ്ടി അതെങ്ങനെ വിനിയോഗിക്കാമെന്ന് കാണിച്ചു തരികയും അതനുസരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതായ ഒരു പിതാവാണ്. അദ്ദേഹം WCC ചുമതലയേൽക്കുന്ന സമയത്ത് തന്നെ ഡൽഹിയിൽ വെച്ച് WCC ഒരു ആഗോളതല മീറ്റിംഗ് സംഘടിപ്പിക്കുകയും മറ്റ് വിദേശ സഭകളിലുള്ള പിതാക്കന്മാരെയെല്ലാം മലങ്കര സഭയിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സഭയ്ക്ക് ആഗോളതലത്തിൽ ഒരു വലിയ സ്ഥാനം ഉറപ്പിക്കുവാനാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് സാധിച്ചത്. വൈദിക സെമിനാരിയുടെ അധ്യാപകനും അതുപോലെ പ്രിൻസിപ്പളും എന്ന നിലയിൽ ആ സെമിനാരിയെ ഇന്ന് ആധുനിക ശില്പി എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് അർഹതയുള്ളത് അഭിവന്യ തേബുലസ് തിരുമേനിക്കാണ്. അദ്ദേഹം അതിൻ്റെ ചുമതലയിരിക്കുന്ന കാലത്താണ് ഇന്ന് കാണുന്ന വിധത്തിലുള്ളതായ അതിൻ്റെ വിവിധമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ മെഡിക്കൽ കോലഞ്ചേരി മെഡിക്കൽ മിനിസ്റ്റർ ആശുപത്രി അതിൻ്റെ സ്ഥാപനത്തിലും പ്രവർത്തനത്തിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. കങ്ങഴ ആശുപത്രി, അതുപോലെ വളയഞ്ചിറങ്ങര ബാലഗ്രാം, MGOCSMൻ്റെ പ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ചെയ്തതായ സേവനങ്ങളും വളരെ വലുതാണ്. വിദ്യാർത്ഥികളെയെല്ലാം കൂട്ടിയോജിപ്പിക്കുവാനും അവരെയെല്ലാം ഒരുമിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ആത്മാവിൽ കൂട്ടിവരുത്തുവാനും അദ്ദേഹത്തിൻ്റെ വിശാലമായ മനസ്സിനും കാഴ്ചപ്പാടിനും സാധിച്ചു. അങ്കമാലി ഭദ്രാസനം മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പ്രത്യേകിച്ച് താൻ സ്നേഹിച്ചതായ ആളുകളിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളും വേദനകളും ഏറ്റു. അദ്ദേഹത്തിൻ്റെ കാറ് നശിപ്പിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തിന് പ്രശ്നങ്ങളുണ്ടായി,
ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ സമയത്തെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെല്ലാം അതിജീവിച്ചതായ ഒരു പുണ്യപിതാവാണ്. മാത്രമല്ല തന്നെ വേദനിപ്പിച്ചവരോടൊരു വൈരാഗ്യമോ വിദ്വേഷമോ കൂടാതെ എല്ലാവരും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനുള്ളതായ അദ്ദേഹത്തിൻ്റെ വിശാലമായൊരു മനസ്സ് അത് മറ്റാരിലും കാണുവാൻ സാധിക്കാത്തതായൊരു പ്രത്യേകതയാണ്. അദ്ദേഹം ഞാൻ ദേവരസിനെക്കുറിച്ച് പറയുന്ന ആളുകളും അദ്ദേഹത്തിന് പരിചയമുള്ള ആളുകൾ അടുത്തറിയുന്ന ആളുകളുമെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ഒരുപോലെ സാക്ഷിക്കുന്നതായ ഒരു കാര്യമാണ്. വളരെയധികം വിശാലമായി എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ളതായൊരു വലിയ മനസ്സും അദ്ദേഹത്തിൻ്റെ ലളിതമായ സംസാര ശൈലിയുമെല്ലാം അനേകരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. മലങ്കര സഭയ്ക്ക് ഇന്ന് അഭിമാനിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ സേവനം എന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മയും സ്മരണയും എന്നും പ്രദീപ്തമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുന്ന സമയത്ത് ഓരോ പിതാക്കന്മാരും ഓരോ വർഷങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ചുള്ളതായ ഈടമായ കാഴ്ചപ്പാടുകളെക്കുറിച്ച് പറയുമ്പോൾ ഇത്ര വലിയൊരു മനുഷ്യൻ നമ്മുടെ സഭയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനിക്കുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാണ്. അദ്ദേഹം ഏർപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ബോംബെ ഭദ്രാസനത്രാപോലി എന്ന നിലയിലും അങ്കമാലി ഭദ്രാസനത്രാപോലി എന്ന നിലയിലും MGOCSM പ്രവർത്തനം എന്ന നിലയിലുമെല്ലാം അദ്ദേഹം വളരെയധികം സേവനങ്ങൾ നിർവഹിക്കുകയുണ്ടായി. ഈ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും എല്ലാം മധ്യത്തിൽ അങ്കമാലി ഭദ്രാസനത്തിൻ്റെയും മെത്രാപോലി തന്നെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ആലുവയിൽ മറ്റ് സാമൂഹ്യ രംഗങ്ങളിലെല്ലാം തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. കീഴ്മാട് അന്തർവിദ്യാലയത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ആ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സ്മോൾ പ്രോജക്റ്റ് ഫണ്ട് അദ്ദേഹം രൂപീകരിച്ചു. അനാഥരായ കുഞ്ഞുങ്ങളെ അവർക്ക് എല്ലാ കരുതലും നൽകി അവരെ വളർത്തുവാൻ ആവശ്യമായ ഒരു ബാലഗ്രാം വളയഞ്ഞിറങ്ങിയത് അദ്ദേഹം സ്ഥാപിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനായിട്ട് വേണ്ടുന്നതായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ തക്കവണ്ണം കോതമംഗലത്തും ആലുവയിലും കോട്ടയത്തും തിരുവനന്തപുരത്തും എല്ലാം സ്റ്റുഡൻറ്റ് സെൻ്ററുകൾ സ്ഥാപിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ വിവിധമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നാനാ തുറകളിൽ അദ്ദേഹം പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി നല്ല ഒരു സൗകര്യം ഇന്ന് ഈ പ്രദേശത്തെ ഏറ്റവും ആളുകൾക്ക് അതിനുള്ള സംവിധാനം കോലഞ്ചേരി ആശുപത്രിയിൽ ഒരുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നവും പ്രയത്നവുമാണ് ഇന്ന് മലങ്കര സഭയ്ക്ക് അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജായിട്ട് ആ സ്ഥാപനം ഉയർന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുപോലെ തന്നെ ബോംബെ ഭദ്രാസനത്തിൽ അനേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അവിടെ ഒരു ഒരു റോഡ് മുനിസിപ്പാലിറ്റി മാർത്തേയപുരം സ്മാർക്ക് എന്ന പേരിൽ സ്ഥാപിച്ചപ്പോൾ തന്നെ എത്രമാത്രം വലിയ സേവനമാണ് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്തത് എന്ന പ്രത്യേക പണ്ട് നമുക്ക് സ്മരിക്കുവാനായിട്ട് സാധിക്കും. 1948 ആംസ്റ്റർഡാമിൽ ചേർന്ന ലോക സഭാ കൗൺസിലും മലങ്കര സഭയെ പ്രതിനിധീകരിച്ചും പങ്കെടുത്തു. 1952 WCCയുടെ ഫെയ്ത്ത് ആൻഡ് ഓർഡർ സമ്മേളനത്തിൽ ഒരു പ്രധാന വിഭാഗത്തിൻ്റെ സെക്രട്ടറിയായിട്ട് അഭിമന്യ തിരുമേനി തിരഞ്ഞെടുക്കപ്പെട്ടു. 1954 ഇവാൻസ്റ്റൻ, 1961 ന്യൂഡൽഹി, 1975 നൈറോബി, 1962 ഇസ്സാല എന്നിവിടങ്ങളിൽ ചേർന്ന അഖില ലോക ക്രൈസ്തവ സഭാ സമ്മേളനത്തിൽ മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തതും അഭിമന്യ തിരുമേനിയാണ്. 1962 ടൊറാന്തോ സഭാ കേന്ദ്ര കമ്മിറ്റി, 1965 ആടിസഭാ വായിലെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാ മേലധ്യക്ഷന്മാരുടെ സമ്മേളനം, 1965 ലെനിൻഗ്രാഡ് തിയോളജിക്കൽ കൺസൾട്ടേഷൻ, 1965 ബുഡാപെസ്റ്റ് ക്രിസ്ത്യൻ പീസ് കോൺഫറൻസ് തുടങ്ങി ഒട്ടനവധി ദേശീയ അന്തർദേശീയ സമ്മേളനങ്ങളിൽ മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് സഭയുടെ അഭിമാനം അന്തസ് വാനോളം ഉയർത്തിയതായ ഒരു പിതാവാണ് അഭിമന്യ തേയപുരസ് തിരുമേനി. അദ്ദേഹം 1997 September 28 ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. ആലുവ തുറക്കുന്നത് സെമിനാരിയിൽ കവറടങ്ങിയിരിക്കുന്നു. ഈ പിതാവിൻ്റെ സ്മരണയും ഓർമ്മയും കൂടുതൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സഭയെ സ്നേഹിക്കുവാനും പിതാക്കന്മാരെ കൂടുതലായി മനസ്സിലാക്കുവാനും നമുക്ക് ഉപയുക്തമാകട്ടെ. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത മലങ്കര സഭയ്ക്ക് കോട്ടയായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.